സിനിമ കാണാൻ പോകുന്ന സമയത്ത് തന്നെ പണ്ടൊക്കെ ചെന്നൈയിൽ കാണാൻ പോകുന്ന തന്നെ രണ്ട് അടിച്ചിട്ടൊക്കെ രണ്ട് സിനിമ കാണാൻ പോകുള്ളൂ. അങ്ങനെ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് പ്രൊഡ്യൂസറിന്റെ പേര് ഡിസ്ട്രിബ്യൂട്ടറിന് മറ്റേതൊക്കെ വരുമല്ലോ, അപ്പൊ തന്നെ ഉറങ്ങിപ്പോകും. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇറങ്ങിയപ്പോ അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടി. അങ്ങനെ നിന്റെ ശ്രദ്ധ നേടി, നിനക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് കണ്ടുവേണല്ലേ ഗ്രൂപ്പില് വന്ന്. ഒന്നുമില്ല, വായിച്ചേക്ക് ആ ഗ്രൂപ്പിന്റെ പേര്. ഒന്നുമില്ല, ആ ഒരു നിമിഷം ഞങ്ങളായിട്ട് വന്ന് അതല്ല ബെഡ്റൂമിൽ പോകുന്നു, പുള്ളിയുടെ സാധനങ്ങളൊക്കെ വീഡിയോ എടുത്തു പതിയെ പോയിട്ട് പുള്ളി അറിയാത്ത രീതിയിൽ പുള്ളി ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ കാര്യം പറയാൻ ഒന്നും പറയണ്ട. മുതലാളി ജംഗ ജഗ ജഗ ഫൺ റൈഡ് ആണ് വിത്ത് മോംസിനൊപ്പം. ഇറ്റ്സ് മീ വിജയ് അബു ആണ് ഇന്ന് എനിക്കൊപ്പമുള്ള അതിഥി. ഞാൻ നല്ല ഫ്ലോയില് വന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷൂട്ട് തുടങ്ങണേക്ക് മുമ്പേ ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ധ്യാൻ ചേട്ടാ ഞാനിങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയണമെന്ന്. അപ്പോൾ ധ്യാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ പറയണോ, ഇപ്പം കുറച്ച് പഞ്ചി പറയൂ ഇന്ന് നമുക്കിപ്പോൾ ഉള്ള അതിഥി. ഇല്ല ഞാൻ എഡിറ്ററിന്റെ അടുത്ത് പറഞ്ഞോളാം, കട്ടൗട്ട് ഇറങ്ങുമ്പോ ധ്യാൻ ചേട്ടൻ അങ്ങനെ പറയുമ്പോ നല്ല നല്ല മ്യൂസിക് ഒക്കെ കൊടുത്ത്. അതിനാണോ കട്ടൗട്ട് എന്ന് പറയുന്നത്? ആ അത് കട്ടൗട്ട് എന്ന് പറയോ, ബീജിയം ബീജിയം. അല്ല ധ്യാൻ ചേട്ടൻ ഈ ചെറുപ്പത്തിലൊക്കെ തിയേറ്ററിലൊക്കെ പോകൂലേ, അപ്പൊ ഫൈറ്റും ഭയങ്കര ബീജിയം ഭയങ്കര മ്യൂസിക് ഒക്കെ വരുമ്പോ വിചാരിക്കാറുണ്ട് ഞാനിങ്ങനെ സിനിമയിൽ വന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തിട്ടുണ്ട്? ഇല്ല. അതെന്താ ഇമാജിൻ ചെയ്യാറില്ല സ്വപ്നങ്ങളെയൊന്നും? അല്ല ഞാൻ സിനിമയിൽ വരും അങ്ങനെ അങ്ങനെയൊന്നും ഇമാജിനോ അല്ലെങ്കിൽ ഞാൻ സിനിമയിലെത്തും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് തന്നെ പണ്ടൊക്കെ ചെന്നൈയിൽ കാണാൻ പോകുന്ന തന്നെ രണ്ട് അടിച്ചിട്ടൊക്കെ രണ്ട് സിനിമ കാണാൻ പോകുള്ളൂ. അങ്ങനെ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് പ്രൊഡ്യൂസറിന്റെ പേര് ഡിസ്ട്രിബ്യൂട്ടറിന് മറ്റേതൊക്കെ വരുമല്ലോ, അപ്പൊ തന്നെ ഉറങ്ങിപ്പോകും. പിന്നെ നല്ല വിജയുടെ പാട്ടൊക്കെ വരുമ്പോൾ എഴുന്നേക്കും, അതൊന്ന് കണ്ടിട്ട് എന്നെയും കിടക്കും. ആദ്യത്തെ സിനിമ കാണാൻ പോക്ക് എപ്പോഴായിരുന്നു? അത് എപ്പോഴാ എനിക്ക് ഓർമ്മയില്ല. പഠിക്കുന്ന സമയത്താണ്? സ്കൂളിലൊക്കെ ഉള്ള സമയത്തായിരിക്കും. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട് വീട്ടിൽ നിന്ന് പോയത്, ഫാമിലി ആയിട്ട് പോയി. ഇപ്പൊ ധ്യാനിയുടെ നമ്മുടെ ഉടലിലേക്ക് വരുമ്പോ ട്രെയിലർ കണ്ടപ്പോ ഒരു ഇരുട്ട് ഉടല് ശരീരത്തിന്റെ പേര് ഒരു നിഗൂഢതകളൊക്കെ നിറഞ്ഞേക്കാണ്. പ്രക്രിയ ഞാൻ ഇനി പറയല്ലത് എന്താ അറിയണ്ടേ, നിഗൂഢതകളൊക്കെ നിറഞ്ഞേക്കണ്ട ഉടല് എന്താണ്? ഉടല് നേരത്തെ പറഞ്ഞ ആ ട്രെയിലറിൽ ഉള്ളത് തന്നെ അതൊക്കെ തന്നെ ഒരു ത്രില്ലറാണ്. ചെറിയൊരു ഒരു ഒരു രാത്രി ഒരു വീട്ടിനകത്ത് നടക്കുന്ന ഒരു ഭയങ്കര സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചെറിയൊരു സസ്പെൻസ് പരിപാടിയൊക്കെ ഉള്ള ഒരു വൺ നൈറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാം. അല്ല ധ്യാൻ ചെയ്യുന്ന കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് എന്തായിരുന്നു, സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ക്യാരക്ടർ കഥാപാത്രത്തിന്റെ ഒരു വ്യത്യസ്തത ആയിരുന്നു? ആ രണ്ടും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു പരിപാടി, പിന്നെ ഇന്ദ്രൻ സാറിനായിട്ടൊരു ഒരു കോമ്പിനേഷൻ, അതായത് ഇങ്ങനൊരു ത്രോ ഔട്ട്. പിന്നെ ആകെ ഒരു എനിക്ക് മൂന്ന് ആർട്ടിസ്റ്റേ ഉള്ളൂ, ജൂഡുണ്ട് അവസാനം, ദുർഗയും ഞാനും ഇന്ദ്രൻ സാറിനെ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്, കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്. ഇന്ദ്രൻ സാറിനും സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് യുവതാരങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആണ് അവരെ എക്സ്പീരിയൻസ് എങ്ങനെ ഓർത്തെടുക്കുന്നു? നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്ടറാണ് വർക്ക് ചെയ്യാനും, പിന്നെ സിനിമക്ക് വേണ്ടി പുള്ളി വെച്ചാൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കുത്തും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഏജിലുള്ള ഒരാളൊക്കെ അത് ചെയ്യുമ്പോൾ നമ്മളത് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ പുള്ളി ഇത്രയും ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി, ആ ലുക്ക് ലുക്ക് തൊട്ട് ആ ലുക്ക് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് പുള്ളി ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ആ പരിപാടി ചെയ്തു. പിന്നെ നമ്മളെയും കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതല്ലോ, നമ്മളെല്ലാവരും ആ രീതിയിൽ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലാണെങ്കിലും ത്രില്ലർ ജോണറിലുള്ള അല്ലെങ്കിൽ ഹൊറർ ജോണറിലുള്ള സിനിമകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഉടല് എത്രത്തോ എന്താണ് അതിൻ്റെ വ്യത്യസ്തത ഉടലിലേക്ക് വരുമ്പോൾ ആസ് ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കിയാണോ? അങ്ങനെ ഒരു വ്യത്യസ്ത അതിൻ്റെ ഒരു ബേസിക് ഒരു സ്ക്രീൻ പ്ലേയിലുള്ള ചെറിയ 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 പരിപാടികളും എഡ്ജ് ഓഫ് ദ സീറ്റ്
അടുത്തത് എന്ത് അടുത്തത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലർ. അല്ലാണ്ട് നമ്മളിപ്പോ കണ്ട സിനിമകളിൽ വെച്ച് കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന സിനിമ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ വന്ന കുറച്ച് ത്രില്ലർ സിനിമകളിൽ നിന്ന്, നമ്മൾ കണ്ട ത്രില്ലർ സിനിമകളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഒരു പരിപാടി ഉണ്ട് അതിനകത്തൊരു ഒരു മിനിമം വർക്ക്ഔട്ട് ഉണ്ട്. എനിക്ക് ഈ ധ്യാൻ ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ബിരിയാണി കഴിക്കാനൊക്കെ ഓർമ്മ വരും. ധ്യാൻ ചേട്ടന് ബിരിയാണി ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ലോക്ക്ഡൌണിൽ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടാണ് ഈ വണ്ണം ഒക്കെ വെച്ച്. അല്ല, അതിന് മുന്നേ വണ്ണം ഉണ്ടായിരുന്നല്ലോ. അതിനു മുന്നേ ഇല്ല ഉണ്ടായിരുന്നു. ഇത് ഇപ്പഴല്ല, ഇതിന് മുന്നേ ഇതിനേക്കാളും വണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഉടലിന് കുറച്ച് കൂടി ഉടലിന്റെ സമയത്ത് ഞാൻ ചെറുങ്ങനെ മെരിഞ്ഞിട്ട ഭക്ഷണം കുറച്ചു കുറച്ച് പിന്നെ കുട്ടിമാമയില് കുറച്ചുകൂടി ഉണ്ടായിരുന്നു വണ്ണം ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആ, അതില് വണ്ണം ഉണ്ടായിരുന്നു. അത് 2019 ലാസ്റ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ഈ അടുത്ത് നമ്മുടെ പഴയ ധ്യാൻ ചേട്ടനെ കാണാൻ പറ്റും നിങ്ങക്ക്, വണ്ണമൊക്കെ ഒതുങ്ങിയിട്ട ഒരാളെ. ഞാൻ ചിലപ്പോ കപ്യാർ 2 ചിലപ്പോ ചെയ്യും. അപ്പൊ അതിനു വേണ്ടി എന്തായാലും മെലിഞ്ഞേ പറ്റും. കപ്യാർ വരുന്നുണ്ടോ വീണ്ടും? ആ, കപ്യാർ 2 എന്തായാലും അടുത്ത വർഷം വരും. അടുത്ത വർഷം ഉണ്ടാവും. ഉണ്ടോ? ഓക്കെ. ധ്യാൻ ചേട്ടാ, ഇപ്പൊ പല പരിപാടിക്ക് വെച്ച് കണ്ടാലും മുണ്ടാണ് കൂടുതലും എടുക്കാറുള്ളത്. ഇത് കംഫർട്ട് ആയതുകൊണ്ടാണ് മുണ്ട്? ആ, പിന്നെ സുഖമല്ലേ. ഉണ്ട്. ഓക്കെ. ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതില് നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ ചോദിച്ചതാണ് ഈ സ്ലീവ്ലെസ് ഇട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് തറവാട്ടി പറഞ്ഞ കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഇന്റിമേറ്റ് സീൻ ഉണ്ട്. ഇത് അവതരിപ്പിച്ചപ്പോ ദുർഗയുടെ മറുപടി എന്തായാലും അതുകൊണ്ട് ഇപ്പൊ തറവാടില്ല. അല്ല, അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇറങ്ങിയപ്പോ അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടി. അങ്ങനെ നിന്റെ ശ്രദ്ധ നേടി. നിനക്ക് പോസ്റ്റ് ചെയ്ത് കണ്ടു വേണല്ലേ എന്നെ പോലെ? ഇല്ല, ഗ്രൂപ്പിൽ ഒന്ന്. അല്ല, ഒന്നുമില്ല. ആ ഗ്രൂപ്പിന്റെ പേര് ഒന്നുമില്ല. ഇല്ല, ആ ഒരു നിമിഷം ഞങ്ങളായിട്ട് വന്ന് അതല്ല. നിമിഷമാണ്. അല്ല, ദുർഗയുടെ ഒരു പ്രക്രിയ ആയിരിക്കും അറിയേണ്ടത്. അതെ, അതറിയണമെന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ. അല്ല, ആ കളി എന്തായാലും ഇനിയിപ്പൊ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, നമ്മൾ ഇത്ര ആൾക്കാരൊക്കെ നിക്കുന്ന സമയത്തില്ല അത് ചെയ്യുന്നേ. അപ്പൊ നമുക്കൊന്നും തോന്നൂല. അങ്ങനല്ല, ഇത്ര ആൾക്കാര് നമ്മള് പിന്നെ സിനിമക്ക് വേണ്ടി നമ്മളങ്ങ് സഹിക്കുന്നു. പക്ഷെ അതില് വന്നപ്പോ ഞാനായിട്ടും ബാക്കി എല്ലാത്തിനും ഞാൻ ക്യാരക്ടറായിട്ട് വന്ന് എനിക്ക് ചെറുങ്ങനെ അത് കഴിഞ്ഞപ്പോ ഫീൽ ചെയ്തു. അല്ലെങ്കിൽ അതങ്ങനെയാണ് ധ്യാൻ ചേട്ടാ, ആക്ടേഴ്സ് എല്ലാം അങ്ങോട്ട് ഇഴിന്ന്. അല്ല, ഒന്നുമില്ല, ഇഴിഞ്ഞ്. അതായത് ലയിച്ച് അഭിനയിക്കണമല്ലോ. ഇഴിഞ്ഞ അല്ല, അത് എന്റെ ഒരു, ഞാൻ കണ്ടെത്തിയ ചില ഭാഷകളുണ്ട് അതിന്റെ. അത് പറഞ്ഞ പോലെ സിനിമയിൽ അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മള് ചെയ്യണം. അപ്പോ പിന്നെ അത് ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് നമുക്ക് ചെയ്യുമ്പോ നമുക്കത് അതിന് അങ്ങനെ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒന്ന് ചെയ്യുന്ന പിന്നെ നമ്മള് ഷോർട്ട് ബൈ ഷോർട്ട് അല്ലേ നമ്മള് കട്ട് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ പരിപാടി, അടുത്ത പരിപാടി, അടുത്ത പരിപാടി, അടുത്ത പരിപാടി. ഇപ്പൊ സന്തോഷം എന്താന്ന് വെച്ചാൽ ധ്യാൻ ചേട്ടൻ കണ്ടിന്യൂസ് ഇപ്പൊ പടങ്ങൾ വരുന്നുണ്ട്. ധ്യാൻ ചേട്ടന്റെ അതിനുമ്പ് രണ്ടാമത്തെ ഒരു സിനിമ സംവിധാനത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ എന്ത്, എന്തെങ്കിലും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ആ, ഉണ്ട്, നമ്മുടെ ഫണ്ടാസ്റ്റിക്കിന്റെ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ശേഖരണമാണോ ഇപ്പൊ നടക്കുന്നത്? പൈസ ആ, ഇപ്പൊ മുന്നേയുള്ള കടങ്ങൾ തീർക്കാൻ വേണ്ടിട്ടുള്ള ശേഖരണമായിരുന്നു. ഇപ്പൊ അജു വർഗീസ് ആയിട്ട് നല്ല സൗഹൃദം ഉണ്ട്. അപ്പോ ഈ അജു എന്ന വിളിക്കുന്നത്, ചേട്ടാന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ? അത് ഞാൻ സദാ എന്നാ വിളിക്കുന്നേ. അങ്ങനെ വിളിച്ചാ മതിന്ന് പറഞ്ഞേക്കണയാള്. അല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സദാ സദാ എന്നാ വിളിക്കുന്നത്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ചേട്ടന്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഇപ്പൊ അനിയന്റെ ചങ്കും ചങ്കും പോലെ ആയി അല്ലേ? ആ, ചേട്ടൻ ഇല്ലാത്ത കുറെ ദുശീലം എനിക്കുള്ളത് കൊണ്ട് അങ്ങനെ മാറിയത്. ഓക്കെ, അതിനായിരുന്നു. ഈ കുട്ടിക്കാലത്ത് ചേട്ടനും അനിയനും എങ്ങനെയായിരുന്നു ഈ വഴക്കൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലെങ്കിൽ വിനീതേട്ടൻ എപ്പോഴും ഒരു പാവക്കൊന്നും പുള്ളി ഭയങ്കര അന്നേ ജനിച്ചപ്പോ മുതല് പുള്ളിക്കൊരു പക്വതയൊക്കെ ഉള്ള ആളായിരുന്നു. അന്ന് മുതൽ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ പഴയൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, ആ സീസൺ കഴിഞ്ഞ് നവ്യ നായരിന്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു മറ്റേ
അർജുൻ റെഡ്ഡിയില് മറ്റേ ആ വിരഹപ്പാട്ടെ കേട്ട്, അന്ന് അർജുൻ റെഡ്ഡി അറിയിട്ടില്ല അന്ന് അന്നത്തെ പാട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ക്രഷ് ആരായിരുന്നു? പിന്നെ കൊറേ ഉണ്ടെന്നേ ചോദിക്കും. ബോളിവുഡൊക്കെ ആയിരുന്നു ഒന്നുമില്ല, ഞാൻ ക്യാരക്ടർ ചെയ്ത് കേട്ടോ. അങ്ങനെ ക്രഷൊക്കെ ഇപ്പോഴും എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ വേദനകളൊന്നുമില്ല, ഒന്ന് പോയി നമുക്ക് അടുത്ത് വരൂല്ലേ. ഓരോ ദിവസം ഓരോന്നായി. ഓക്കെ ഫൈൻ. നീ എന്ത് ചോദ്യം? നിന്റെ കാര്യം പറയണ്ട, പിന്നെ ഒന്നും പറയണ്ട. ധ്യാൻ ചേട്ടാ 21 വയസ്സായി ഒന്നും പാട്ടുകളെ പറ്റി ഉണ്ടോ? ഒരു സോങ്, ഒരൊറ്റ സോങ്. അത് ഏതാ സോങ് പോലും എനിക്കറിയില്ല. പിന്നീട് കുത്തി കയറ്റിയതാണ്. അതും രാത്രി തന്നെയാണോ അതിന്റെ ഷൂട്ട്? ആ സോങ്ങിന്റെ രാത്രി, കാരണം ടീസറിൽ കൂടുതലും രാത്രിയാണ് ഞങ്ങൾ കാണുന്നത്. വിഷ്വൽസ് ഒക്കെ നൈറ്റ് എടുക്കുന്ന സോങ്ങും നൈറ്റാണോ? അതെ 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 ആണല്ലേ. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു പ്രക്രിയ റൗണ്ട് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അതായത് നല്ല മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യൂലേ, അതൊന്ന് കാണിച്ചിട്ട് ആ ഓർമ്മകളൊന്ന് പങ്കുവെച്ചാൽ മതി. എന്റെ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഇല്ല. ധ്യാൻ ചേട്ടൻ അധികം പോസ്റ്റുകൾ ഇട്ട് കണ്ടിട്ടില്ല. ആക്റ്റീവ് അല്ലേ ഇൻസ്റ്റാഗ്രാം? ഫസ്റ്റ് സുഹൃത്തുക്കൾ തന്നെയാണ് ഇത്. ഞാൻ ഇട്ടതാ? ആ ഞാനൊന്നും ഇട്ടതായിരിക്കൂല. അപ്പൊ ഞാൻ കേറിയത് ധ്യാൻ ശ്രീനിവാസൻ, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അല്ല അതാരും പിള്ളേരാരും കിട്ടും ഈ ഒരു ഓർമ്മ പങ്കുവെക്കാനാണെങ്കിൽ. സുഹൃത്തുക്കൾ തന്നെയാണ്, പാർട്ട്നേഴ്സ് ആണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരിക്കുന്ന കുടുംബ പ്രധാന വിഷയം തന്നെയാണോ? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരാള് മാറിയിരിക്കും, മറ്റേളെ പറ്റി കുറ്റം പറയും. പക്ഷേ കണ്ട കൂട്ടത്തില് ഏറ്റവും പാവാജിച്ചേട്ടനെ പോലെ തോന്നാറ്. ഏറ്റവും പാവം ഞാൻ ാണ്. വീട്ടിലും അങ്ങനെയാണോ? ധ്യാൻ ചേട്ടനാണോ പാവം? വിനീതേട്ടൻ ദുഷ്ടന ആണോ? അടുത്തത് വീണ്ടും ഇത്. എനിക്കിത് കണ്ടപ്പോ എന്താ തോന്നിയെന്നറിയോ? രാവിലെയാണ്, മൂന്നാൾക്കും വണ്ണം ഉണ്ട്, അപ്പൊ ഡയറ്റ് ചെയ്യാൻ നടക്കാൻ ഇറങ്ങിയ പോലെ തോന്നി. അല്ലല്ലല്ല, ഞങ്ങൾ എന്തോ കഴിക്കാൻ ഇറങ്ങിയതാ. ആണോ? ഡയറ്റ് പോവില്ലേ? ഇല്ല. ഇതെന്താ ഒരേ സമയം ഒരേ ടൈം പിരീഡില് നിവിൻ ചേട്ടൻ, ധ്യാൻ ചേട്ടൻ, അജു ചേട്ടൻ മൂന്നാൾക്ക് വണ്ണം വെച്ചിട്ടുണ്ട്. ആ ഇത് ഞങ്ങള് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങള് ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം കണ്ടപ്പോ. ഇനി നമുക്ക് കുറച്ച് ഓർമ്മകളിലേക്ക് പോയാലോ, അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയാലോ. ഈ ഫോട്ടോ ധ്യാൻ ചേട്ടനല്ലേ സൈഡില്? ആ അതെ അതെ അതെ. മാറിയില്ല, എനിക്ക് സംശയം ഉണ്ടായുള്ളൂ. ഇത് വലിയൊരു മൊമെന്റ് ആണ് അല്ലേ രചിനി സാർ? ഞാൻ പുള്ളിനെ അച്ഛന്റെ കൂടെ ഞാൻ അത് എനിക്കൊരു ഭയങ്കര ഓർമ്മയുള്ള ഒരു സംഭവമാണ്. ആ അത് ഞാൻ പറയാം. അപ്പൊ ഞാനത് കുസേലൻ എന്ന് പറഞ്ഞ പടം കഥ പറയുമ്പോഴെ റീമേക്കാ കുസേലൻ. അപ്പൊ അച്ഛനും പുള്ളിയും രജനീകാന്തും ഒരുമിച്ച് പഠിച്ചതാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ എന്ന് പറഞ്ഞ പണ്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ രസമുള്ള സംഭവം വെച്ചാൽ രാത്രി ഇവര് രണ്ടാള് ഇരുന്നിട്ട് കള്ളു കുടിക്കുക. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനുണ്ട്, അച്ഛനുണ്ട്, പുള്ളിയുണ്ട്. ഞാനാണ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് വെക്കുന്നതും പരിപാടി. അപ്പച്ചന പുള്ളി ഒരു ലുങ്കിയും ഇതിനേക്കാളും ഒരു കൂറ ഡ്രസ്സാണ് പുള്ളി ഇട്ടിരുന്നത്. ബനിയനും കീറി ഒരു ലുങ്കിയൊക്കെയാണ് പുള്ളി ഇട്ടിരുന്നത്. അന്ന് എന്നിട്ട് കുറച്ചൊരു രണ്ടെണ്ണം അടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇവര് സംസാരിച്ചു തുടങ്ങി പഴയ കഥ എന്തൊക്കെ. അപ്പൊ അന്ന് ഈ ആ പടം കുസേലൻ തമിഴില് സെവൻ ആർട്സ്, ശ്രുതിലയ എന്ന് പറഞ്ഞിട്ട് കെ ബാലചന്ദ്രന്റെ കമ്പനിയും സെവൻ ആർട്സും കൂടെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അന്നൊരു വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിരമിഡ് സമീറ എന്ന്, അപ്പൊ അവരാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറും അവരാണ് അതിന്റെ ഇത് ചെയ്തത്. അപ്പൊ അച്ഛനോട് ആ പടം പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ തമിഴിൽ ചെയ്യാൻ വേണ്ടി പുള്ളി പറഞ്ഞ ശ്രീനിവാസൻ തൂങ്ക പടം തന്നെ നീ ഗെയം പ്രൊഡക്ഷൻ പണം. അപ്പൊ അച്ഛനാണ് ഈ സെവൻ ആർട്സ് വിജയകുമാർ അംഗങ്ങളെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പുള്ളിയാണ് കഥ പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു സെവൻ ആർട്സ്.
അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കര ചർച്ച, എന്തിനാണ് നിനക്ക് പൈസ വേണ്ടത് ശ്രീനിവാസൻ, ഭയങ്കര ഇതിനെ പൈസയാണ് സംസാരം, എന്താണ് നിങ്ങൾ ഇത് നിങ്ങൾ എന്തുകൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ല, ഞാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു, നാ വേല സീന രജനി, ഭയങ്കര മാസ്ക് സീനാണ്, നാ വേല ശിവാജി എന്നോ രജനി എന്തോ വിളിക്കുന്ന, നാ വേല ചെയ്യുവേ കാസ് ഞാൻ പിന്നാടി വരും എന്ന് പറഞ്ഞു അച്ഛൻ. ഞാൻ ജോലി ചെയ്യും, പൈസ എന്റെ പുറകിൽ വരുന്ന മാസ്. അപ്പൊ പുള്ളി വറാത് ശ്രീനിവാസൻ കാസ് പിന്നാടി വറാത്, ഞാൻ കേട്ടിരിക്ക, കാസും കൂടെ വരണോ, നീ വേല ശരിയാ കാസും കൂടെ വരണം. അപ്പൊ ഞാൻ കറക്റ്റല്ലേ അല്ലേ എന്നുവെച്ചാ, അച്ഛൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യും, പൈസ എന്റെ പുറകിൽ വന്നോളും. പുള്ളി പറഞ്ഞു, പൈസ അപ്പടി പിന്നാടി വറാത്, കാസും കൂടെ വരണോ, ഉനക്ക് കാസ് പിടിക്കാതാന്ന് വെച്ച്. പുള്ളി പറഞ്ഞു, പിന്നെയും പറഞ്ഞു, നാ ഉണ്ണമാരി ഇല്ല രജനി എന്ന് പുള്ളി. അതിനപ്പുറത്തെ മാസ് ഞാൻ ഭയങ്കര ഭയങ്കര മാസ് സീനുകളായിരുന്നു ആ സാധനം. ഇല്ല ഞാൻ മാറിയത് ക്ലാബ് പോയായിരുന്നു ഞാൻ. എന്താ അതിന്റെ ഒരു പ്രക്രിയ അന്നിട്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്ന് അപ്പൊ ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യനെ അടുത്ത് ഇരിക്കില്ല. അപ്പൊ എന്റെ അന്നൊരു അന്ന് പാട്ട മൊബൈൽ ഫോണാ, മറ്റേ വി ജി എ ക്യാമറ ഒക്കെ ഉള്ളു. എനിക്ക് 660070 എന്നൊക്കെ പറഞ്ഞൊരു ഫോൺ, വി ജി എ ക്യാമറ. അപ്പൊ ഞാൻ ഇത് പുള്ളിയായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പുള്ളി അകത്ത് നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി, മോനെ അതൊക്കെ എന്താ കവർ എടുത്ത് കൊടുപ്പാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുള്ളി എടുക്കാൻ വേണ്ടി. അപ്പൊ വലിയൊരു സ്വീറ്റ് റൂമാ. ഞാൻ നോക്കും, ഇത് പറയാനും പാടില്ല, ഞാൻ നോക്കും പുള്ളിയുടെ അലക്കിയ കുറെ സാധനങ്ങളും പരിപാടിയൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ പതിയെ എടുത്തിട്ട്, ഗൈസ് അന്ന് ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത് മറ്റേ പരിപാടിയുടെ ബെഡ്റൂമിൽ പോകുന്നു, പുള്ളിയുടെ സാധനങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് പതിയെ പോയിട്ട് പുള്ളി അറിയാത്ത രീതിയിൽ പുള്ളി ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലോഗിങ് ബ്ലോഗ് കണ്ടുപിടിച്ചു പിള്ളമാരെ കാണിക്കാൻ വേണ്ടിട്ട്. ഞാൻ ചെന്നൈ പഠിക്കുക, ഇത് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തു, ഒരു വെള്ളം കുടിക്കുന്നതും പരിപാടി സംസാരിക്കുന്ന പരിപാടിയൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അത് എന്റെ ഫോൺ അത് പോയിപ്പോയി, അല്ലെങ്കിൽ യൂട്യൂബിലും ടോപ്പ് ചാനലായിട്ട് അറിയണ എല്ലാം ഉണ്ട് അതിനകത്ത്. നമുക്കെന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോയി. നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞ മാന്യമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു അത്. ഓക്കെ, ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും സത്യമായിട്ടും ഞാൻ പ്രാർത്ഥിച്ച്. അപ്പൊ അതിന് അതിനുശേഷം വീട്ടിലേക്ക് എത്തിയപ്പോ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയില്, അത് ആരും എടുത്തായിരുന്നു. അത് എടുത്താണ് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അത്യാവശ്യം ഓഡിയൻസിലേക്ക് എത്തി, കുറച്ച് ഭാഗത്ത് നെഗറ്റീവ് എഴുതി പരുത്തി, കുറച്ച് ഭാഗത്ത് ആളുകൾ ഓഡിയൻസിലേക്ക് കുറച്ചും കൂടി എത്തി. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ, അച്ഛന് എന്താ അസുഖം, ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? അച്ഛനൊന്നുമില്ല, ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോ ഒരു സൈഡ് ചെറുങ്ങനെ ഒരു ഇതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് റിക്കവറായി വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ, ഒരു പുള്ളിക്കാരൻ നമുക്ക് പരിചയമുള്ള ഒരാളാണ്, അടുത്തറിയുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പറയണില്ല, പുള്ളി ഒരു ഫോട്ടോ എടുത്തു, പുള്ളി അതിൽ പലർക്കും അയച്ചു കൊടുത്തു. അങ്ങനെ അത് ഇതിലൊക്കെ വന്നു. എന്തായാലും ഞാൻ ചേട്ടാ, നമ്മള് കുറച്ച് ഇത്തിരി ക്യൂട്ടായിട്ട് സംസാരിച്ചല്ലേ, സംസാരിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ഉടല് തിയേറ്ററിലേക്ക് എത്താണ്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരോട് എന്താ പറയാ? ഒന്നുമില്ല, 20-ാം തീയതി റിലീസ്, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ത്രില്ലർ, പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ്, ഇതൊക്കെ കാണണമെങ്കിൽ ഒന്ന് 20-ാം തീയതി പോയി തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ പെർഫോമൻസ് അത് കാണാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു ധ്യാൻ ചേട്ടാ, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഹാപ്പിയായി.